അറസ്റ്റ് നാടകങ്ങൾക്കൊടുവിലും പി പി ദിവ്യക്കെതിരെ പാർട്ടി നടപടി തടയുന്നത് സി പി എമ്മിലെ ഉന്നത ബന്ധങ്ങൾ. പി ശശിയുടെ ബിനാമിയാണ് പ്രശാന്തനെന്ന ആരോപണങ്ങൾക്കും ഇത് ശക്തി പകരുന്നുണ്ട്. ദിവ്യയെ സി പി എം പൂർണ്ണമായും സംരക്ഷിക്കുമ്പോൾ ഒന്നും മിണ്ടാനാകാത്ത അവസ്ഥയിലാണ് സി പി ഐയും. വരണമായി വി വിനീഷ് ചേരുന്നുണ്ട്. വിനീഷ്, പി പി ദിവ്യയെ പാർട്ടി സംരക്ഷിക്കുന്നു, ഇപ്പോൾ കേസെടുത്ത് അറസ്റ്റിലായിട്ട് കൂടി തള്ളിപ്പറയാൻ പാർട്ടി നേതൃത്വം തയ്യാറായിട്ടില്ല. നേരത്തെ പറഞ്ഞതുപോലെ ദിവ്യ അല്ലെങ്കിൽ ഈ ഒരു പി ശശിയുമായുള്ള ബന്ധം, പി ശശി ഈ ഒരു പെട്രോൾ പമ്പുമായി ബന്ധപ്പെട്ട പെട്രോൾ പമ്പ് പി ശശിയുടെ ബിനാമി പേരിലുള്ളതാണ് എന്നടക്കമുള്ള ആരോപണങ്ങൾ ഇതിന് പിന്നിലുണ്ടായിരുന്നു. പിന്നാലെയാണ് ഇപ്പോൾ പി പി ദിവ്യയെ പാർട്ടി എന്തായാലും പൂർണ്ണമായും സംരക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ സി പി ഐയും ഒന്നും മിണ്ടാൻ സാധിക്കാതെ മൗനത്തിലായ അവസ്ഥയാണല്ലേ? തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ് നമുക്ക് വിലയിരുത്താൻ സാധിക്കുക. പ്രത്യേകിച്ച് സി പി എമ്മിലെ ഉന്നത നേതാക്കളുമായുള്ള ബന്ധം തന്നെയാണ് പി പി ദിവ്യയ്ക്ക് വലിയ സംരക്ഷണം ഒരുക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ദിവ്യയെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നതിന് മുമ്പ് തന്നെ ദിവ്യയ്ക്ക് ജാമ്യാപേക്ഷ കോടതിയിൽ പരിഗണിക്കുന്ന സമയത്ത് പോലും അതിനു മുൻപായി ദിവ്യയെ ഒളിവിൽ പോകാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയത് സി പി എം നേതാക്കളാണ്. അത് കണ്ണൂരിലെ സി പി എമ്മിന്റെ ജില്ലാ നേതൃത്വം അറിഞ്ഞുകൊണ്ടാണ് അത്തരത്തിൽ സൗകര്യം ഒരുക്കിയത് എന്ന വിമർശനങ്ങൾ തന്നെയാണ് ഇപ്പോഴും ഉയരുന്നത്. കാരണം പോലീസിന് വ്യക്തമായി തന്നെ നേരത്തെ ആ കാര്യങ്ങൾ അറിയാമായിരുന്നു, ദിവ്യ എവിടെയാണ് ഒളിവിലുള്ളത്, ആ ഒളിവ് സംബന്ധിച്ചുള്ള വിവരങ്ങൾ. പക്ഷേ പോലീസിന് ലഭിച്ചിരുന്ന നിർദ്ദേശം ഇത്തരത്തിലാണ്, പ്രത്യേകിച്ച് സർക്കാരിൽ നിന്ന് ലഭിച്ചിരുന്ന നിർദ്ദേശം, ആഭ്യന്തര വകുപ്പിൽ നിന്ന് ലഭിച്ചിരുന്ന നിർദ്ദേശം ഇത്തരത്തിലാണ്. മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ടുകൊണ്ട് തന്നെ ദിവ്യയ്ക്ക് സംരക്ഷണം ഒരുക്കി എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. കാരണം സി പി എമ്മിലെ ഉന്നത നേതാക്കളുടെ ബന്ധം, പ്രത്യേകിച്ച് ദിവ്യ ഒളിവിൽ കഴിയുന്ന സമയത്ത് ജാമ്യാപേക്ഷ അല്ലെങ്കിൽ ജാമ്യാപേക്ഷയുടെ നിലപാടുണ്ടാകും, വിധി വരുന്നതുവരെ ഒരു കാരണവശാലും അറസ്റ്റ് രേഖപ്പെടുത്താൻ പാടില്ല എന്ന നിർദ്ദേശത്തിലേക്ക് സി പി എം നേതാക്കൾ പോലീസിന് നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലുള്ള സർക്കാർ സംരക്ഷണവും പാർട്ടി സംരക്ഷണവും തന്നെയാണ് ദിവ്യയ്ക്ക് ഒരുക്കിയത്. അതേസമയം അറസ്റ്റ് ചെയ്തതിനു ശേഷവും വലിയ നാടകങ്ങളിൽ തന്നെയാണ് ഈ വിഷയങ്ങളിൽ ഈ ഒരു പി പി ദിവ്യയുടെ വിഷയത്തിൽ അരങ്ങേറുന്നത്. കാരണം നവീൻ ബാബുവിന്റെ കുടുംബത്തോടൊപ്പം ആണ് എന്ന് പത്തനംതിട്ട പാർട്ടി ജില്ലാ ഘടകം വ്യക്തമാക്കുമ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കുന്നു, ഒപ്പം തന്നെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വ്യക്തമാക്കുന്ന സാഹചര്യം. അങ്ങനെ ഇത്തരത്തിൽ നിലപാട് സ്വീകരിക്കുമ്പോഴും മറുപക്ഷത്ത് ദിവ്യ സംരക്ഷിക്കുന്നു എന്നതിന് ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം സി പി എമ്മിന്റെ ജില്ലയിൽ കണ്ണൂരിൽ നടന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം. ഈ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലും സി പി എം നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് ഇത്തരത്തിൽ തന്നെയാണ്. ദിവ്യയുമായി ബന്ധപ്പെട്ട ഇത്തരത്തിൽ വലിയ വിവാദമായ വിഷയത്തിൽ യാതൊരുവിധമായ നിലപാടും സ്വീകരിച്ചില്ല, അല്ലെങ്കിൽ ദിവ്യക്കെതിരെ ഒരു സംഘടനാ തല നടപടിയിലേക്ക് പോലും കടക്കാൻ ജില്ലാ ഘടകം തയ്യാറാകാത്ത സാഹചര്യം നിലനിന്നിരുന്നു. അങ്ങനെ പൂർണ്ണമായും ദിവ്യയെ സംരക്ഷിക്കുന്നു എന്നതാണ് നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്നത്. സമാനമായ രീതിയിൽ സി പി ഐയും ഈ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം പൊതുവെയുള്ള വിഷയങ്ങളിലെല്ലാം തന്നെ സി പി ഐ അഭിപ്രായം പറയാറുണ്ട്. സി പി എം സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അടക്കമുള്ളവർ രംഗത്തെത്തി അദ്ദേഹം നിലപാട് മാധ്യമങ്ങൾക്ക് മുന്നിൽ വിളിച്ചു പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഈ പി പി ദിവ്യ വിഷയത്തിൽ മാത്രം എന്തുകൊണ്ട് സി പി ഐ മൗനം പാലിച്ചു എന്ന ചോദ്യവും പൊതുസമൂഹത്തിൽ നിന്ന് ഉയരുന്നുണ്ട്. ഒപ്പം തന്നെ ഇടതുമുന്നണി യോഗത്തിലും ഈ വിഷയം ചർച്ചയായില്ല എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. ഇടതുമുന്നണി യോഗങ്ങളിൽ അല്ലെങ്കിൽ ഇടതുമുന്നണി നേതാക്കൾ മറ്റു ഘടകേശി നേതാക്കളും ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. ഇതിന് പിന്നിൽ പ്രധാന കാരണം സി പി എമ്മിന്റെ ഉന്നത നേതാക്കളുടെ ബന്ധം, കണ്ണൂർ ലോബിയുടെ ബന്ധം തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അത്തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ തന്നെയാണ് പുറത്തു വരുന്നത്. കാരണം പി ശശി ഉൾപ്പെടെയുള്ളവർക്ക് ഇതിൽ പങ്കുണ്ട്. പ്രശാന്ത് എന്ന് പറയുന്ന വ്യക്തി, പ്രത്യേകിച്ച് നമുക്കറിയാം പി പി ദിവ്യക്ക് ക്ഷമിക്ക നവീൻ ബാബുവിനെതിരെ ആക്ഷേപം ഉന്നയിച്ച പെട്രോൾ പമ്പിൽ അത്തരത്തിൽ താൻ പെട്രോൾ പമ്പ് അനുമതിക്കായി എത്തുന്ന സമയത്ത് നവീൻ ബാബു കോഴ വാങ്ങിയെന്ന ആക്ഷേപം ഉന്നയിച്ച പ്രധാന വ്യക്തിയായിരുന്നു പ്രശാന്ത്. പ്രശാന്ത് ജില്ലയിലെ പ്രമുഖനായ സി പി എം നേതാക്കളുമായുള്ള ബന്ധം പ്രമുഖരായ വ്യക്തിയാണ്. ഒപ്പം തന്നെ സി പി എമ്മിന്റെ അടുത്ത നേതാക്കളുമായി ബന്ധം പുലർത്തുന്ന വ്യക്തി, ഉന്നത സി പി എം നേതാക്കളുമായി അടുത്ത പിടിപാടുള്ള വ്യക്തി എന്ന ആക്ഷേപങ്ങൾ തന്നെയാണ് പ്രശാന്തിനെതിരെ ഉയർന്നു വരുന്നത്. ഈ പ്രശാന്തിനെ സംബന്ധിച്ചിടത്തോളം എ കെ ജി സെന്ററിൽ വരെ അടുത്ത ബന്ധം പ്രശാന്തിനുണ്ട്. ആ പ്രശാന്തിന്റെ സ്വാധീനം കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ പ്രശാന്തിന് പിന്നിൽ പി ശശി എന്ന ആക്ഷേപം പല ഘട്ടങ്ങളിലായി ഉയരുന്നു. കഴിഞ്ഞ ദിവസം തന്നെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അടക്കമുള്ളവർ പ്രഖ്യാപിച്ചിരുന്നത് അല്ലെങ്കിൽ ആക്ഷേപം ഉന്നയിച്ചതും ഇത്തരത്തിൽ തന്നെയാണ്. സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും മുഖ്യമന്ത്രിയും ഉൾപ്പെടെയുള്ളവരാണ് പി ദിവ്യയ്ക്ക് കൂടുതൽ സംരക്ഷണം ഒരുക്കുന്നത് എന്ന ഒരു നിലപാട് ബി ജെ പി ഘടകം സ്വീകരിച്ചിരുന്നു. അതിന് സമാനമായി ബി ജെ പി ആരോപിച്ച ആരോപണങ്ങൾ ശരിവയ്ക്കുന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. കാരണം കഴിഞ്ഞ ദിവസം ജില്ലാ
കണ്ണൂരിൽ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം നടന്നിട്ട് പോലും ഈ വിഷയം ചർച്ചയ്ക്ക് പോലും എടുത്തില്ല എന്ന് പറയുമ്പോൾ ഇത്തരത്തിൽ വലിയ വിവാദ വിഷയം ആ വിഷയത്തിൽ എന്തായാലും അറസ്റ്റ് നാടകങ്ങൾ കൊണ്ട് പി പി ദിവ്യക്കെതിരെ പാർട്ടി നടപടി തടയുന്നത് സി പി എമ്മിന്റെ ഉന്നത ബന്ധങ്ങളാണ് എന്ന ആരോപണമാണ് ഉയർന്നത്. പി ശശിയുടെ ഇടപെടലും ഇതിനു പിന്നിലുണ്ട് എന്നും വിമർശനങ്ങൾ ഉയരുന്നുണ്ട്.